കോവിഡിന്റെ വ്യാപനം അതിതീവ്രമായി പടരുന്നതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ലോക്ക്ഡൗണോട് കൂടി കോവിഡ് വൈറസുകൾ മുഴുവൻ പിൻവാങ്ങുമെന്ന് ഒരു തെറ്റിദ്ധാരണ ചിലരുടെ മനസ്സിലുണ്ട്. ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊതു ഇടങ്ങളിലെ മനുഷ്യരുടെ ഇടപെടലുകളും ശാരീരിക അകലവും കൂട്ടി വൈറസിന്റെ വ്യാപനം ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടിയാണ്. അതിനാൽ പൊതു ഇടങ്ങളിലെ ശാരീരിക അകലം പാലിക്കുന്ന അതേ വ്യവസ്ഥ തന്നെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ വീടുകളിൽ കഴിയുമ്പോൾ തന്നെ പാലിക്കേണ്ടതുണ്ട് എന്നത് ഇതിന്റെ ആദ്യ പാഠമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊതു ഇടങ്ങളിൽ പോയിട്ടുള്ളവർ, വീടിന് പുറത്ത് പോയിട്ടുള്ളവർ, മറ്റുള്ളവരുമായിട്ട് ഇടപഴകിയിട്ടുള്ളവർ വീടുകളിൽ ലോക്ക്ഡൗൺ കാലത്ത് കഴിയുമ്പോൾ വീട്ടിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് ശാരീരിക അകലം പാലിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർ രോഗം അവരെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് ഇപ്പോൾ അറിയില്ല. അതുപോലെ തന്നെ വീടുകളിൽ പ്രായമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് റിവേഴ്സ് ക്വാറന്റൈൻ പാലിച്ച് മാറി നിൽക്കുന്നതും നല്ലതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രായമായവരുമായി അധികം ഇടപെടാതിരിക്കുകയും ചെയ്യണം. നമ്മൾ ഏതുപോലെയാണോ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മാസ്കുകൾ ഉപയോഗിക്കുന്നത്, അതുപോലെ വീടുകളിലും മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൈറസിന്റെ വ്യാപനം കുറക്കാൻ അത് സഹായിച്ചു. വീടുകളിൽ ഒന്നിച്ചിരുന്ന് ടി വി കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നമ്മൾ ശാരീരിക അകലം പാലിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കുറേ അംഗങ്ങളുള്ള വീടുകളിൽ ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് മാസ്ക് ഉപയോഗിക്കാതെ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്, അടുത്തടുത്തിരിക്കുന്നുണ്ട്, അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ലോക്ക്ഡൗൺ കാലത്ത് വീടുകളിൽ ഇരിക്കുന്നതിന് ആളുകൾ അടുത്ത വീടുകളിലും അയൽവക്കത്തും ബന്ധുജനങ്ങളും വീടുകൾ സന്ദർശിക്കുന്നതും ഒരു പതിവാണല്ലോ. അപ്പോൾ നമ്മൾക്ക് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ അയൽവക്കമാണെങ്കിലും നമ്മൾ അങ്ങോട്ട് വിസിറ്റ് ചെയ്യേണ്ട, അവരിങ്ങോട്ടും വരേണ്ടതില്ല. നമ്മൾക്ക് നമ്മുടെ വീടിന്റെ മുറ്റങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇനി ബന്ധുജനങ്ങളുടെ വീടുകൾ സന്ദർശിക്കാതെ തന്നെ നമ്മൾക്ക് അവരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കാം. നമുക്ക് ഫോണുകളുണ്ട്, നമുക്ക് വീഡിയോ ചാറ്റുകളുണ്ട്, അതുപയോഗിച്ച് നമ്മൾ ബന്ധം ദൃഢമാക്കുക. അതുപോലെ തന്നെ വേറെ ബന്ധുജനങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങളുടെ വീടുകൾ വരികയാണെങ്കിൽ നിങ്ങൾ അത് പറയുക, ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇതാണ് കാരണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇനി അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ. അത് പുറത്തു പോകുമ്പോൾ നമ്മൾ വേറെ രോഗങ്ങളില്ലാത്തവർ, ആരോഗ്യവാന്മാരോ ആരോഗ്യവതികളുമായിട്ടുള്ളവരാണ് അത്യാവശ്യ കാര്യങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തു പോകേണ്ടത്. പ്രായമായിട്ടുള്ളവർ, കുട്ടികൾ, ഗർഭിണികൾ, മറ്റ് പ്രമേഹം, പ്രഷർ, മറ്റു എന്തെങ്കിലും രോഗമുള്ളവർ കഴിയുന്നതും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഇപ്പോൾ അഭികാമ്യമായിട്ടുള്ളത്. ഇനി മറ്റ് ആവശ്യങ്ങൾക്ക് പുറത്തു പോകേണ്ടവർക്ക് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന പാസ് ലഭ്യമാക്കി മാത്രമേ നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യാൻ പാടുള്ളതുള്ളൂ. ആർക്കെങ്കിലും വീടുകളിൽ ജലദോഷമോ പനിയോ മറ്റേ കോവിഡിന് അതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ പ്രാദേശികമായിട്ടുള്ള പ്രാഥമിക ആരോഗ്യത്തിൽ അറിയിക്കുക. എന്നിട്ട് നമ്മൾ അവർ അറിയിച്ച ഉടനെ തന്നെ, ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ നമ്മൾ സ്വയം ഐസൊലേഷനിലേക്ക് മാറണം. അല്ല, മറ്റുള്ളവർ വന്നിട്ട് നമ്മളെ ഡയഗ്നോസ് ചെയ്ത് ഐസൊലേഷനിൽ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓരോരുത്തരും രോഗലക്ഷണമുണ്ടെങ്കിൽ സ്വയം ഐസൊലേഷനിലേക്ക് മാറി, മുറികളിലേക്ക് മാറി, റൂം ഐസൊലേഷനിലേക്ക് സ്ട്രിക്റ്റ് പാലിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് അധികൃതരെയും നമ്മൾ വിവരം അറിയിക്കുക. അതുപോലെ വീടുകളിൽ രോഗികൾ, വീടുകളിൽ കഴിയുന്ന ആരെങ്കിലും കോൺട്രാക്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ കൃത്യതയോടെയുള്ള ക്വാറന്റൈൻ നിയമങ്ങൾ അത് പാലിച്ചിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ചെറിയ കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ നമ്മളെല്ലാവരും ഒരുപോലെ ഈ ആരോഗ്യവകുപ്പും സർക്കാരും പറയുന്ന ഈ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോവിഡിനെ നമുക്ക് അതിജീവിക്കാനാകും. അതിനായിട്ട് നമ്മൾക്കെല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം.